ഡിസംബറും ജനുവരി എന്ന് പറഞ്ഞാലോ പിക്നിക്കിന്റെ കാലമാണ്. കുട്ടി വന്നിട്ട് ഉമ്മാനോട് പറയും, ഉമ്മ സ്കൂളിലുള്ള എല്ലാരും ടൂറിന് പോവാണ്, കോളേജിലുള്ള എല്ലാരും ടൂറിന് പോവാണ്, ഇത്ര രൂപ പൈസയാണ്. അപ്പൊ ബാപ്പക്ക് തോന്നും എല്ലാ മക്കളും ടൂറിന് പോകുന്നുണ്ടോ? അതെ, അദ്രാഞ്ചാന്റെ മോള് വരുന്നുണ്ടാ. ബാപ്പ ചോദിക്കുകയാണ്, ബാപ്പാന്റെ ഒരു ചങ്ങാതി ഉണ്ട് അദ്രാഞ്ച, പരിയാൽ തർക്കത്തെ അദ്രാഞ്ച ഒന്നുമല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, ഇനിയിപ്പൊ അതും എടുത്തിട്ട് ബടി എടുത്തിട്ട് ഇങ്ങോട്ട് വരണ്ട. ഞാൻ പറഞ്ഞു വന്നത്, ഈ ബാപ്പാന്റെ സ്നേഹിതനായ ഒരു അദ്രാഞ്ചയുണ്ട്. അപ്പൊ ബാപ്പ കുട്ടിയോട് ചോദിക്കുകയാണ്, അല്ല അദ്രാഞ്ചാന്റെ മോള് വരുന്നുണ്ടാ. അപ്പൊ ഇവൾ പറയുന്നു, അദ്രാഞ്ചാന്റെ മോളും വരുന്നു, യൂസ്റ്റാന്റെ മോളും വരുന്നു. ഹൗസിയ യൂസ്റ്റാനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞു വന്നത് എല്ലാ ഇച്ചമാരുടെയും മക്കൾ വരുന്നു. അപ്പൊ ഈ ബാപ്പ ചിന്തിക്കുകയാണ്, എന്റെ മറ്റു കൂട്ടുകാരുടെ മക്കളൊക്കെ പിക്നിക്കിന് പോവാണ്, ടൂറിന് പോവാണ്, എന്റെ മകളെ പൈസ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞേക്കാതിരുന്നാൽ അത് എനിക്കൊരു ക്ഷേമല്ലേ, ഒരു നാണക്കേടല്ലേ, അഭിമാന കുറവല്ലേ? ബാപ്പ വലതുഭാഗം ചിന്തിച്ചില്ല, ഇടതുഭാഗം ചിന്തിച്ചില്ല, മുമ്പോട്ട് നോക്കിയില്ല, പിറകോട്ട് നോക്കിയില്ല, അപ്പുറം ഇപ്പുറം ഒന്നും ചിന്തിച്ചില്ല. മകളെ കയ്യിൽ ബാപ്പ പൈസ എങ്ങ് കൊടുത്തു, പിക്നിക്കിന് പറഞ്ഞയച്ചു. സർവരക്ഷിതാക്കളോട് പറയട്ടെ, ഡിസംബറും ജനുവരിയും പിക്നിക്കിന്റെ കാലമാണ്. ഒരിക്കലും നമ്മുടെ മക്കളെ കണ്ടുകിട്ടുന്ന കൂട്ടുകാരോട് പിക്നിക്കിന് പറഞ്ഞയക്കരുത്. പെൺകുട്ടികളാണോ, ആ മക്കളുടെ ശീലം തന്നെ നഷ്ടപ്പെട്ടു പോകാൻ, ചാരിത്ര ശുദ്ധി തന്നെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇത് മയക്കുമരുന്നിന്റെ കാലമാണ്, പലതും കൊടുത്തിട്ട്. അതാ സിഗരറ്റ് കൊടുക്കണമെന്നില്ല, ചെറിയ മിഠായി കൊടുത്തിട്ട് നമ്മുടെ മക്കളെ മയക്കിയെടുക്കാൻ പറ്റിയ കാലമാണ്. ഒരിക്കലും നമ്മുടെ മക്കളുടെ ഭാവി തകർത്തു കളയരുതേ. ഇയാൾ ഇപ്പൊ പറയാണ് എന്നോട്, ഉസ്താദെ എന്റെ വലിയ മോൾക്ക് സീറ്റ് കിട്ടി, മംഗലാപുരത്ത് സീറ്റ് കിട്ടിയതാണ്. പൈസ എത്രയാണെന്നറിയോ? 2,50,000 രൂപയാണ്, അത്രേയുള്ളൂ. അപ്പൊ ഇയാൾ പറയാണ്, ഞാൻ ആരും അതാ ഒരാളിൽ നിന്ന് കടം വാങ്ങിയിട്ട് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ഇയാൾ പറഞ്ഞു, ഞാൻ അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ മകൾക്ക് ഇൻഫ്ലുവൻസിന്റെ സീറ്റ് വേണ്ട. എന്നിട്ട് ഇയാൾ പറയാണ്, ഇനി രണ്ടാമത്തെ ഒരു മോളുണ്ട്, അവളെയും കൂടി ഡോക്ടറാക്കാൻ ആഗ്രഹമുണ്ട്. ഓ പെൺകുട്ടികളെ, പര്യാൽ തടുക്ക സദസ്സിൽ ഇരുന്ന് ഈ സാധുവാട് എന്റെ, ഞാൻ നിങ്ങളെ ജ്യേഷ്ഠനാണല്ലോ, പെങ്ങന്മാരെ, എന്റെ അനുജത്തിമാരെ, നിങ്ങളുടെ ജ്യേഷ്ഠനായ ഞാൻ പറയുന്ന കാര്യം ശരിക്കും മനസ്സിലാക്കണം. നിങ്ങളെ ബാപ്പമാർ എത്ര അധ്വാനിച്ചിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ആ ബാപ്പക്ക് ഹിദ്മത്തെടുക്കാൻ പെൺകുട്ടികളായ നിങ്ങൾ അവസരം കണ്ടെത്തണം കേട്ടോ. ഉമ്മക്ക് ഹിദ്മത്തെടുക്കാൻ പെൺകുട്ടികളായ നിങ്ങൾ അവസരം കണ്ടെത്തണം കേട്ടോ. കാരണം എന്താ, പെൺകുട്ടികൾ എന്ന് പറഞ്ഞ ആൺകുട്ടികൾ പോലെയല്ല. ആൺകുട്ടികൾ കല്യാണം കഴിച്ചാലും ഉമ്മാന്റെ ഉപ്പാന്റെ കൂടെ തന്നെയാണ് അല്ലെ, നല്ല മക്കൾ അങ്ങനെയാണ്. പിന്നെ കുറച്ച് കോന്തന്മാരുണ്ട്, പരിയാൽ തടക്കത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പൊ കൂടുതലൊന്നും പറയണില്ല അല്ലേ. ബഹുമുൽ അൽ കോന്തി യുവന ആന ഓന്തല്ല കോന്ത്, കോന്തന്മാരെന്ന് പറഞ്ഞ ഭാര്യന്റെ പേര് കേട്ടിട്ട് ഉമ്മാനെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന ചില കോന്തന്മാര്. ഓർക്കെ പിന്നെ ആ ഭാഗ്യം ഇല്ലാതിരിക്കുള്ളൂ. ഏത് ഭാഗ്യം? ഉമ്മാനെ നോക്കാനും ബാപ്പാനെ നോക്കാനും അവർക്ക് ഹിദ്മത്തെടുക്കാനുള്ള ഭാഗ്യം ഇല്ലാതിരിക്കുക. അല്ലാതെ ഒട്ടുമിക്ക ആൺമക്കൾക്കും അവർ കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നാലും അവർ ഉമ്മാന്റെ ഉപ്പാന്റെ കൂടെ അല്ലേ, അവർക്ക് പിന്നെയും ഉമ്മാനും ഉപ്പാനെ ഹിദ്മത്തെടുക്കാൻ അവസരമുണ്ട്. പെൺകുട്ടികളായ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ബാപ്പ നല്ലൊരു പുതിയാപ്പിളേനെ നോക്കിയിട്ട്, ബുദ്ധിയുള്ള ബാപ്പാണെങ്കിൽ അങ്ങനെയുള്ളു, അങ്ങനെയുണ്ട്. ഭർത്താവിന്റെ വീട്ടിൽ നല്ല രൂപത്തിൽ എന്റെ മോള് കഴിഞ്ഞുകൂടണം കുറെ കാലം, മരണം വരെ എന്ന് ചിന്തിക്കുന്ന ബാപ്പാണെങ്കിൽ ആ ബാപ്പ ചെക്കന്റെ വീടിന്റെ വലിപ്പത്തരണ്ട് എന്ന് മാത്രം നോക്കൂല. ചെക്കൻ ഏത് കാറിലാ വന്നത് പെണ്ണ് കാണാൻ വേണ്ടി? പെണ്ണ് കാണാൻ വേണ്ടി ആരാന്റെ അടുത്ത് വാടക കാറ് കൊണ്ടുവരികയാണ്. അങ്ങനെയുണ്ട്, സ്വന്തം കാറാവണമെന്നില്ല. അത് ശരി, ഇങ്ങ കരുതിയത് നിങ്ങളെ മോളെ കാണാൻ വന്നപ്പോ. ഇവപ്പൊ പറയാണ് എന്താന്നറിയോ, തന്റെ മോലെ കാണുക വന്നെങ്ങനെ വന്നിട്ടുണ്ടാവണു, പുതിയ ആമ്പിളെ നോക്കൂ, BMW വന്നറോ, ഓക്കു കട്ടിട്ട് വന്നറേ ഇവിടെ ഉണ്ട്. അബ്ബടെ BMW അല്ല അത്, ഓണ്ടതും അല്ല, പിന്നെ ബാഡിയേ വന്നറോ. എന്താ കാരണം? വിട്ടുകൊടുക്കില്ലേ,
ആർക്കും പുട്ട് കൊടുക്കുക തീരാന്ന്. അങ്ങനെയാണ്. അതുകൊണ്ട് അതുകൊണ്ട് ഒരു ചെക്കന്റെ വീട്ടുകാരൊക്കെ തീരുമാനിച്ച് ഞങ്ങൾ പെണ്ണ് കാണാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് പെണ്ണ് കാണാൻ വേണ്ടി പോയാൽ ഞങ്ങൾ ബെൽത് ബെൽത് തന്നെ പറയാണ്, ചെറുത് പറയാൻ പാടില്ല എന്നാണ്. എന്താ എപ്പോഴും മനുഷ്യന്മാർക്ക് ബെൽത് പറയാനാ താല്പര്യം, ചെറുത് പറയാൻ തീരെ താല്പര്യമല്ല. അങ്ങനല്ലേ എല്ലാരും തീരുമാനിച്ചു. ഈ ചെക്കനാണെങ്കിലോ ഇവൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൂന്തനാണ്. ഇവനക്ക് ഏത് ബെൽത് ഏത് ചെറുത് എന്നറിയില്ല. അങ്ങനെയാണ്. അപ്പൊ ഇവൻ എന്ത് ചെയ്തു മനസ്സിലാക്കണേ ഇത്. കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാർ, കുറച്ച് ചെറുപ്പക്കാരുണ്ട് സദസ്സിൽ, അവരൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, ഇനി കോന്തന്മാരായി പോകണ്ട. അപ്പൊ എന്താണ്, അപ്പൊ എന്താണെന്ന് പറഞ്ഞാല് കല്യാണം കഴിക്കാത്തവരോട് ഞാൻ പറഞ്ഞു, ആരിസന്റെ മുഖം ഇങ്ങനെ ബേജാറ് പോലെ ഇരിക്കും. ഇനിയിപ്പൊ രണ്ടാമത്തെ കെട്ടൊന്നും നീയത്താക്കിട്ടില്ലല്ലേ, വേണ്ട വേണ്ട അമ്മ കല്ല് വരും അങ്ങോട്ട് ഒന്നേ. അള്ളാഹു തആല നമ്മുടെയൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. ഉറക്കാമീൻ പറയാം, അള്ളാഹു നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഒക്കെ വലുത് പറയാൻ വേണ്ടി തീരുമാനിച്ചു. എന്നിട്ട് വലുത് പറയാൻ വേണ്ടി തീരുമാനിച്ച അവസാനം എന്തായെന്നറിയോ, പെണ്ണിന്റെ വീട്ടുകാർ ചോദിച്ചു നിങ്ങൾ ഏതിൽ വന്നേന്ന്. ഓം പറഞ്ഞ് നിങ്ങൾ കാറിൽ വന്നതാന്ന് ചോദിച്ചു പെണ്ണിന്റെ ഉപ്പ. എബേ ചെറിയൊന്നും ഞങ്ങൾ വരുന്നില്ല, ഞങ്ങൾ കെ എസ് ആർ ടി സിയിൽ വന്നേ. എടാ കെ എസ് ആർ ടി സിയിൽ വന്നു എന്നറിഞ്ഞ സ്ഥാനം കുറഞ്ഞതാ. അതേസമയത്ത് ഇവർ നേരത്തെ തീരുമാനിച്ചു പോയതാണ് ബെൽത് പറയാ ബെൽത് പറയാ ബെൽത് പറയാ. അപ്പൊ അവസാനം ഈ ചെക്കനുണ്ട്, ഓ ഇങ്ങനെ ചെറുങ്ങനെ കുറച്ച് ചുമക്കുന്നുണ്ട്. ഇപ്പൊ ആരും ചുമക്കിരണ്ട, ഇവൻ കുറച്ച് ചുമക്കുന്നുണ്ട്. ചുമക്കുമ്പോ ചോദിച്ചു നിങ്ങൾക്ക് എന്താ അലർജി ഉണ്ടാന്ന്. അപ്പൊ ഓൻ പറഞ്ഞു അല്ലല്ല എയ്ഡ്സ് ഉണ്ട്. കാരണം ചെറുത് പറയാൻ പാടില്ല എന്നല്ലേ തീരുമാനിച്ച മനുഷ്യന്മാരെ, ഒക്കെ ബെൽത് പറയാൻ വേണ്ടി തീരുമാനിച്ചു. അവസാനം ചോദിച്ചു കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരട്ടെ. ആയിക്കോട്ടെ ഗ്ലാസ്സിൽ കൊണ്ടുവന്നാ പോരേ, പറ്റൂല ഡ്രമ്മിൽ വേണമെന്ന് പറഞ്ഞു. അതോടുകൂടെ പെണ്ണിന്റെ ഉപ്പ തീരുമാനിച്ചു ഇനി വേണ്ട ഇവനെ വേണ്ട. ഇവൻ കെ എസ് ആർ ടി സിയിൽ വന്നത് എയ്ഡ്സും ഉണ്ട്, ഓൻക്ക് സർബത്ത് കുടിക്കാൻ ഡ്രമ്മും വേണം പോ. അതുകൊണ്ട് വേണ്ട ഇവൻ അങ്ങനെ ഒരു പെണ്ണ് കിട്ടാൻ എന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് പെണ്ണിന്റെ ഉപ്പ തീരുമാനിച്ചു. അങ്ങനെ ആകാൻ പാടില്ല. ഇല്ല ഇപ്പൊ ചില ഉപ്പമാരുണ്ട് ചെക്കന്റെ വീടിന്റെ വലിപ്പ വീട് പിന്നെ ആകാ. ഞാനൊക്കെ ഇപ്പൊ വീടുണ്ടാക്കി അറിയോ നിങ്ങക്ക്, ഞാൻ മംഗലാന്ന് മുമ്പൊന്നും വീടുണ്ടാക്കി. മർക്കസിൽ പഠിക്കുന്ന സമയത്ത് കല്യാണം കഴിച്ച ആളാണ് ഞാൻ. ഇനിയിപ്പൊ ഏന് കരുത്തരണ്ട, കണ്ണേറിട്ടിട്ട് അല്ലെങ്കിൽ തന്നെ കണ്ണ് വീണ് വീണിട്ട് സഹിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പോ 24 വയസ്സിൽ കല്യാണം കഴിച്ച് വീടുണ്ടാക്കിയത് 3 വർഷം മുമ്പാണ്, സ്വന്തം വീടുണ്ടാക്കിയത്. 10 വീട്ടിൽ പോയി, 9 വീട് വാടക വീട്ടിൽ, അങ്ങക്കറിയോ 9 വീട് വാടക വീട്ട് കഴിഞ്ഞിട്ട് 10-ാമത്തെ വീട് സ്വന്തം വീട്ടിലെത്തി. ഇപ്പൊ അൽഹംദുലില്ലാഹ് നല്ല വീടുണ്ടായി. ആരാന്റെ പൈസ കൊണ്ട് വീടുണ്ടാക്കിയൊന്നുമല്ല, ഇനി അങ്ങനെ കരുതൊന്നുണ്ട്. ഏതെങ്കിലും ഒരു ആചാർ കെട്ടിക്കൊടുത്തരായിട്ടിക്കൂ ഒലക്കെ. എന്റെ സ്വന്തം പൈസ കൊണ്ട്, എന്റെ ഉമ്മാന്റെ ദുആന്റെ ബർക്കത്ത് കൊണ്ട്, എന്റെ സ്വന്തം പൈസ കൊണ്ട് ഉണ്ടാക്കിയ വീടാണ്. അഭിമാനത്തോടെ പറയാം, ആരാന്റെ പൈസ കൊണ്ട് ഉണ്ടാക്കിയതല്ല. അതുകൊണ്ട് ഒരാൾക്കും വരാൻ പറ്റൂല, ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണ് കളസ് ഉസ്താദിന് വീട് എന്ന് പോയിക്കോടുന്നു.